പ്രിയപ്പെട്ടവരെ, 21 ഡേയ്സ് നോളജ് അക്വിസിഷൻ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കൊറോണ രോഗത്തിന്റെ വലിയ വ്യാപനത്തിൽ നിന്ന് രക്ഷ നേടാൻ രാജ്യം 21 ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ വീടുകളിലായിരിക്കുകയാണ്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. അപ്പോ നിങ്ങളുടേതായ കൊച്ചു കൊച്ചു ഉത്തരവാദിത്തങ്ങളോടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിലേക്ക് തോന്നി, 21 ദിവസം കൊണ്ട് 21,000 അറിവെങ്കിലും കിട്ടണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ഞാൻ ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത്. ഓരോ ദിവസം കുറച്ച് ക്വിസ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. വളരെ ലളിതമാണ്, കുസൃതിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വലിയ അറിവുകൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. എല്ലാവർക്കും ഇതിൽ പങ്കുചേരാവുന്നതാണ്. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങൾ ഇന്ന് തന്നെ ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ദിവസം ഞാൻ ഇതിന്റെ ഉത്തരങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. അതിനുശേഷം അടുത്ത ദിവസം അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻസും കുറച്ച് അറിവുകളൊക്കെ നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങൾ ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ തുടങ്ങുകയാണ്. വളരെ ലളിതമാണ്, നിങ്ങൾക്ക് അറിവുണ്ടാകുന്ന ആഗ്രഹത്തിലൂടെയാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊക്കെ ബസ് എന്ന് പറയും, KSRTC ബസ്, പ്രൈവറ്റ് ബസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിൽ ബസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വളരെ ലളിതമാണ് അല്ലെ, നിങ്ങൾ കണ്ടെത്തി നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിന്നാമിനിങ്ങിലെ ഏത് ആണാണോ പെണ്ണാണോ പ്രകാശം തരുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ കാര്യം, ഗേറ്റ് ഓഫ് ഇന്ത്യ എവിടെയാണ്? ഇന്ത്യ ഗേറ്റ് അല്ല, ഗേറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ എവിടെയാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, കരാട്ടെ അതൊക്കെ എന്നെ ചെയ്യാറുണ്ടല്ലോ, അപ്പൊ കരാട്ടെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ പുല്ല് ഏതാണ്? നമ്മൾക്ക് പുല്ലുകൾ കണ്ടിട്ടുണ്ട് അല്ലെ, താഴെ മണ്ണിലൊക്കെ പുല്ലുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പുല്ല് എന്താണ്? ആറാമത്തെ കാര്യം, പെട്രോളിയം. നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ് പെട്രോളിയം. അതിൽ പെട്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരിലെ ഔദ്യോഗികമായ ഭാഷ ഏതാണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ സാഹിത്യകാരൻ. കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഉത്തരങ്ങൾ നിങ്ങൾ പിന്നീട് കണ്ടെത്തുക. അതുപോലെ തന്നെ ഒമ്പതാമത്തെ, നമ്മുടെ ഭാരതത്തിന്റെ ഗീതം സാരേ ജഗാംസേ അച്ഛ എന്ന ഈ ഗീതം ആരാണ് ചിട്ടപ്പെടുത്തിയത്, എഴുതിയത് ആരാണ്? അതുപോലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 10, വളരെ ലളിതം, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? അപ്പൊ വളരെ ലളിതമായ 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ അടുത്ത ദിവസം ഞാൻ ഈ ചാനലിൽ തന്നെ സംസാരിക്കുന്നതാണ്. ഉത്തരം കിട്ടുന്നവര് നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോ ഞാൻ ശരിയായി ഉത്തരം കിട്ടിയുന്നവർക്ക് അദ്ദേഹം പേര് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സമ്മാനമൊക്കെ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോളജ് അക്വിസിഷൻ ആണ്, അറിവുണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് അടുത്ത ദിവസം ഉത്തരം കിട്ടുകയും ചെയ്യും. താങ്ക് യു.